വെൽക്കം ടു ഷാലീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. രണ്ട് ബ്രെഡ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, ഇങ്ങനെ നമുക്ക് ഇത് കിട്ടും. സോ നോക്കുക, കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിട്ടും. ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ പ്രസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ്സ് ഇതുപോലെ രണ്ട് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ബ്രെഡിൻ്റെ സൈഡ് തന്നെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബ്രെഡിൻ്റെ അരികിലുള്ളതൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. ഇനി ഇതിലേക്കും രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് അതും ഇങ്ങനെ ബീച്ച് ചെയ്തെടുക്കുക. നമ്മളുടെ ബ്രെഡില്ലേ, ഇത് ഇതിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും എല്ലാ ഭാഗം എഗ് എഗ് എഗിൽ ഇത് ചെയ്ത് തുടങ്ങട്ടെ. എഗ് വാഷ് ചെയ്യാന്ന് പറഞ്ഞതിന് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്യും. ഓക്കെ, അപ്പോൾ ബ്രെഡ് പോക്കറ്റ്സ് ഒക്കെ ബ്രെഡെല്ലാം ഡിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ചൂടാവട്ടെ. ഇത് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ അപ്പം ഇതും ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതും മറ്റേ സൈഡും ഇത് ഫ്രൈ ആയിട്ട് വരണം. അതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവണം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ ആയി കിട്ടണം. ഓക്കെ, ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് ബ്രെഡ് ഷവർമയുടെ മിസ് തയ്യാറാക്കാം. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഇത് ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇതിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ പീസ്, ഞാൻ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം റെഡും യെല്ലോ ബെൽ പേപ്പർ കേട്ടോ, അത് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. നമ്മളുടെ ചിക്കനിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക. എൻ്റെ ബെൽപ്പപ്പറും ഇട്ട് കൊടുക്കുക. ഇട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ മയണൈസ് ഇട്ട് കൊടുക്കണം. ഇത് എഗ്ലെസ് മയണൈസ് ഞാൻ ഉണ്ടാക്കിയതുണ്ട്. ഇനി ഇത് കഴിഞ്ഞ നാളായിട്ട് ഇതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. നല്ല ഈസിയാണ്. നമുക്ക് ആവശ്യമുള്ള മയണൈസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഉപ്പ് നമ്മൾ ചിക്കനിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കണം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഇത് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് പെപ്പറൊക്കെ കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം. ഈ സമയത്ത് ഉപ്പും പെപ്പർ പൗഡറും ഒക്കെ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം കയ്യിലൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ വേണ്ട, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു പച്ചമുളക് അരിഞ്ഞ് ചെറുതായിട്ട് കഷ്ണമായിട്ട് ഇടാം കേട്ടോ, കുറച്ചും കൂടി സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പോക്കറ്റ് ഷവർമയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഷവർമ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അസംബിൾ ചെയ്യാം. ഇത് നമുക്ക്
ആദ്യം ജസ്റ്റ് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. കത്തി കൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മിഡിലിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലേക്ക് നമ്മളുടെ മിക്സ് റെഡി. ഇത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ മിക്സ് റെഡിയാക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ബ്രെഡ് ഷവർമ പോക്കറ്റ് ആയതുകൊണ്ട് ബ്രെഡിൻ്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാരീസ് കിച്ചൺ. ബൈ.